ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് കഴുത്തിനു ചുറ്റുമുണ്ടാവുന്ന കറുപ്പ് കഷത്തിലുണ്ടാവുന്ന കറുപ്പ് അണ്ടർഗാർമെൻസിൽ വരുന്ന കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സ്മൂത്തി ആക്കാനും പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ വരുന്ന കറുപ്പും ഈ ഒരു പാക്കും കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ആര് സ്കിപ്പ് ചെയ്ത് പോവരുത് ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു പാക്ക് ഒന്നരാളം ഇടപെട്ടിട്ട് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഫുള്ളായിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം ഒന്ന് ഷെയറും കൂടി എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു അലോവെറിൻ്റെ പീസാണ് വേണ്ടത് അപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം അതിൽ ജെല്ല് മാത്രമേ എടുത്തിട്ട് ആ ജെല്ലുണ്ടല്ലോ അത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് തക്കാളി ഇട്ടോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വലുതെടുക്കേണ്ട കേട്ടോ ഇത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ടതാണ് അപ്പോൾ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക നമുക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെയാണ് യൂസ് യൂസാക്കേണ്ടത് അപ്പോൾ നല്ലവണ്ണം ನರೆಚಿ ಪೇಸ್ಟ್ ಹಾಕಿ ಡೆತನ ಶೇಷಂ ನಾನು ಈ ಪ್ಯಾಕಿನ ಬೇರೆ ಒಂದು ಪಾತ್ರೆಗೆ ಮಾಟನಂದ ಬೇರೆ ಒಂದು ಪಾತ್ರೆಗೆ ಮಾಟಿನ್ ಶೇಷಂ ನಮಗೆ ಇದಿಲಕ್ಕೆ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്താനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വേറൊരു പാത്രയിലേക്ക് മാറ്റിയത് ഇനി ഇതിലേക്ക് കോഫി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതാണ് കുറച്ച് ബെറ്റർ കിട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് പിന്നെ ഇതിലേക്ക് തൈരാണ് ചേർത്തുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുക പുളിച്ച തൈര് ചേർക്കേണ്ട കേട്ടോ പുളിയില്ലാത്ത തൈരാണ് നല്ലത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കുക പത്തിരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസ് പൗഡറാണ് തരിയില്ലാത്ത പൗഡറാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കിന് തരിയുള്ള പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിനി അരിപ്പൊടിൻ്റെ പകരമായിട്ട് ഗോതുമിൻ്റെ പൗഡർ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണം എന്നു എന്നാണെങ്കിൽ കുറച്ചും കൂടി റൈസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കട്ടിക്കെടുക്കുകയാണെങ്കിലും ആക്കിയെടുക്കാം ഞാൻ ഈ ഇഴിയൊരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നും എപ്പോഴാണ് യൂസ് ആക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അത് നമ്മൾ കറുപ്പുള്ള ഭാഗങ്ങളിലെല്ലാം നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കുക വെള്ളമൊന്നും പറ്റില്ല ആ വെള്ളത്തിനൊക്കെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കഴുകിക്കളയുക ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഏത് ടൈമിൽ യൂസാക്കാം കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ് യൂസാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പം നിങ്ങൾക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാനൊക്കെ പറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുത്തതിന് ശേഷം മാത്രം ഈ പാക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു പാക്ക് ഒന്നരാടം ഇടപെട്ട് യൂസാക്കാം കേട്ടോ ഒന്നരാടം ഇടപെട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല മാറ്റം കിട്ടുന്നതാണ് ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും നല്ലൊരു റിസൾട്ടായിരിക്കും ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പാക്ക് ഫേസിൽ മാത്രം ചെയ്ത് കൊടുക്കരുത് ഇത് ഈ കഴുത്തിന് ചുറ്റും ഉണ്ടാവുന്നതും അണ്ടർ ഉണ്ടാവുന്നതും കക്ഷത്തിൽ ഉണ്ടാവുന്ന കറുപ്പ് മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ കൈമുട്ടിൽ കാൽമുട്ടിലൊക്കെ വരുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും പറ്റുന്നുണ്ട് നല്ല സ്മൂത്തിയാക്കി എടുക്കാനും നല്ല സോഫ്റ്റാക്കി എടുക്കാനൊക്കെ ൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കാം യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞ ടൈമിൽ നല്ലവണ്ണം ഡ്രൈ ആവുന്നത് വെക്കരുത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് സമയത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാകും അപ്പോൾ ഫസ്റ്റ് ടൈം മാത്രം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ നിൽക്കണം അതുവരേക്ക് എല്ലാവരോടും ഇൻഷാല്ല സ്ലാമലൈക്കും ടാറ്റാ ബൈ താങ്ക്